السلام عليكم ورحمة الله. أما نورس شهداك الباقم أنت أبنائهم كنجالي ثرابت ديج يما بريلة كايتشة دودة شطرو سينه ثيند نيلا بيبرانا ذي دماي أبرك شوبيدرم روشا غلريماي نال باغاتن نم شطرو كل كنجالي ليك تشيري إشادي أدتو أبرك أدهه تي ولانج أوري بوله أبرك أدهه تي ولانج أوري بوله إللا باغاتن نم غدغنغلو بيوي كان دودن ഇത് കണ്ട കുഞ്ഞാലി പോക്കരും മൊയ്തീൻ ഷഹീദരും അവരിലേക്ക് ചാടി വീണു. ഇതോടെ രണ്ടാം റൗണ്ട് കൂട്ടപ്പടയും തുടങ്ങി. പിന്നീട് അവിടെ നടന്നത് ഒരു ജീവൻ മരണ പോരാട്ടം തന്നെയായിരുന്നു. മൂന്നുപേരും മൂന്ന് ഭാഗങ്ങളിലേക്ക് തിരിഞ്ഞു. എല്ലാ കഴിവും ഉപയോഗിച്ച് പടവെട്ടി തുടങ്ങി. കൂട്ടറായി വളപ്പും ഒരു ഭീകര കൂട്ടപ്പടക്ക് ദൃക്സാക്ഷിയാവുകയായിരുന്നു. രണാങ്കണമാകെ എരിപൊരി കൊള്ളുകയാണ്. പൊടിപടലങ്ങൾ പറന്ന് ആ ഭാഗമാകെ ഇരുണ്ടിരിക്കുന്നു. ധീരകേസരികളായ ആ മൂന്നു പേരുടെയും അതിശക്തമായ മുന്നേറ്റം കണക്കില്ലാത്ത ശത്രു ശിരസുകൾ അരിഞ്ഞു വീഴ്ത്തിക്കൊണ്ടിരുന്നു. ഏതു ഭാഗത്തു നിന്നും അവരിലേക്ക് വരുന്ന എല്ലാ എതിർപ്പിനെയും ചെറുത്തുകൊണ്ടാണ് ഈ മുന്നേറ്റം. ഗുരുവന്ദനങ്ങളാലും ശ്ലോകങ്ങളാലും അന്തരീക്ഷമാകെ മുഖരിതമായി മാറി. കുഞ്ഞാലിയാവട്ടെ വിവിധ യുദ്ധതന്ത്രങ്ങൾ പ്രയോഗിച്ചു തുടങ്ങി. ഒരു ഭാഗത്ത് നിന്ന് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കെ അവിടെ നിന്നും മാറി മറ്റൊരു ഭാഗത്ത് ചെന്ന് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇക്കാരണത്താൽ തന്നെ ശത്രു സൈന്യം പരസ്പരം കഴുത്തറുത്തു. ഇത് അവർക്കേറ്റ ഏറ്റവും വലിയതും അവരറിയാത്തതുമായ ഒരു അബദ്ധവും അഗാധവുമായിരുന്നു. കൃഷ്ണനും കരുണാകരനുമടക്കം നേതാക്കൾ രംഗത്ത് നിന്നും മാറി അകലെ നിന്ന് വീക്ഷിക്കുകയാണ്. അവരുടെ ഹൃദയമിടിപ്പ് വർദ്ധിച്ചു. ഇടിനാദം പോലെയായിട്ടുണ്ട്. ധീരകേസരികൾ മൂവർക്കും കാര്യമായ ഒരു അപകടവും ഇതുവരെ സംഭവിച്ചിട്ടില്ല. എന്നാൽ ആ രണാങ്കണമാകെ കുന്നുകൂടിയ ശത്രു ശവങ്ങൾക്ക് കയ്യും കണക്കുമില്ലതാനും രക്തത്തിൽ നീന്തി കുളിച്ച് മരണവുമായി മല്ലിടുന്നവരുടെ എണ്ണവും കുറവല്ല. ഘോരസമരത്തിനിടയിൽ കാല് നഷ്ടപ്പെട്ടവരും കൈ നഷ്ടപ്പെട്ടവരും രംഗം വിട്ട് ജീവനം കൊണ്ടോടുന്ന കാഴ്ച ദയനീയമാണ്. പരിസരം മറന്നാണ് അവർ ഓടുന്നത്. 3000-ത്തിലധികം യുദ്ധപടയാളികൾ ഉണ്ടായിട്ടും വെറും മൂന്നു പേരുടെ മുന്നിൽ അവർക്കേറെ നേരം പിടിച്ചു നിൽക്കാനായില്ല. ചിലർ ഓടിയോടി അറിയാതെ പൊട്ടൻ കിണറ്റിലും കിടങ്ങുകളിലും വീണ് എഴുന്നേൽക്കാനാവാതെ മരണത്തെ സ്വീകരിച്ചുവെങ്കിൽ മറ്റു ചിലർ കിടങ്ങുകളിലും മാളങ്ങളിലും കുറ്റിപ്പന്തകളിലുമായി ഓടി ഒളിച്ചു ശ്വാസം മടക്കി പിടിച്ചു പതുങ്ങിയിരുന്നു. ചിലർ ഓടാൻ ശ്രമിച്ചെങ്കിലും ധീരകേസരികൾ അവരെ പിന്തുടർന്ന് വധിച്ചു കളഞ്ഞു. എന്നാൽ അംഗങ്ങൾ നഷ്ടപ്പെട്ട് രണാങ്കണത്തിൽ നിന്ന് എഴുന്നേൽക്കാനാവാതെ കിടന്ന് മറിഞ്ഞു. ചിലർ ഇപ്പണി വേണ്ടില്ല എന്നായിരുന്നു. ഇതിലേക്ക് നമ്മെ പിടിച്ചിറക്കിയവർ അവരാണ് ഇതിന് ഉത്തരവാദികൾ, അവരാണ് ഇതിന്റെയൊക്കെ കാരണക്കാർ എന്ന് മനസ്സിൽ മന്ത്രിച്ച് നേതാക്കളെ ശപിച്ചു. ദൈവമേ കാക്കണേ, അയ്യോ സഹിക്കാൻ കഴിയുന്നില്ല, രക്ഷിക്കണേ എന്ന് തുടങ്ങി പലതും പറഞ്ഞു. വേദനയിൽ പുളഞ്ഞുകൊണ്ടിരുന്നു അവർ. എന്നാൽ നേതാക്കൾ മാറി നിന്ന് ഓടുന്നവരെ കൂടി യുദ്ധത്തിലേക്ക് പിടിച്ചിറക്കി. ചടങ്ങ് ശക്തി കൂട്ടുന്നതിലായിരുന്നു അവരുടെ മുഴുവൻ ശ്രദ്ധയും. ആവനാഴിയിലെ അവസാന ആയുധവും പുറത്തെടുത്ത് പ്രയോഗിച്ചു നോക്കിയെങ്കിലും അതിലും അവർക്ക് വിജയം കൈവരിക്കാനായില്ല. ധീരകേസരികൾ മൂന്നു പേർക്കും അപകടമൊന്നും സംഭവിച്ചിട്ടില്ല എന്നതാണ് അവരെ അത്യധികം ദുഃഖത്തിലാഴ്ത്തിയ ഏറ്റവും വലിയ യാഥാർത്ഥ്യം. അജയ്യവും അത്ഭുതാവഹവുമായ വീരപരാക്രമങ്ങൾ അവരുടെ എല്ലാ അടവുകളെയും മറികടന്ന് മുന്നോട്ട് തന്നെ കുതിച്ചുകൊണ്ടിരുന്നു. 8 ഗാദം സമചതുരത്തിൽ നിന്നും മുസ്ലിങ്ങളെ നാമാവശേഷമാക്കാൻ ഒരുങ്ങി വന്നവരിൽ ചിലരെങ്കിലും മരണമണി ശ്രവണപുടങ്ങളിൽ വന്നലച്ചപ്പോഴെങ്കിലും അക്രമത്തിന് മുതിരാതെ നാട്ടിൽ സ്വസ്ഥമായി സൗഖ്യമായി കഴിയാമായിരുന്നു എന്നാഗ്രഹിച്ചുപോയി. ചിലരത് പറയുകയും ചെയ്തു. പക്ഷേ മറ്റൊരു കൂട്ടർ ഈ സന്ദർഭത്തിലും പാറിപ്പൊരുതുക തന്നെയാണ്. ഇതവരുടെ അവസാനമാണ് എന്നുറപ്പിച്ചുകൊണ്ടാണ് അവർ പൊരുതുന്നത്. ധീരകേസരികളാവട്ടെ അവരെയൊക്കെ വെട്ടിനുറുക്കി ശവങ്ങളും ജീവച്ചവങ്ങളുമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓടിയും ചാടിയും നിന്നും ഇരുന്നും ചെരിഞ്ഞുമറിഞ്ഞും ആരണാങ്കണമാകെ നിറഞ്ഞു നിന്നു. നിൽക്കപ്പൊറുതിയില്ലാതെ ശേഷിച്ചവരും പിന്തിരിഞ്ഞോട്ടം തുടങ്ങി. യുദ്ധനായകരും തലവന്മാരും അവരിലധികവും യമപുരി പ്രാപിച്ചുവെങ്കിലും ബാക്കിയുള്ളവർക്കെല്ലാം നഷ്ടപ്പെട്ടു. ജീവനം കൊണ്ടോടുകയല്ലാതെ ഒന്നും ചെയ്യാൻ അവർക്ക് കഴിഞ്ഞില്ല. വിരൽ കടിച്ച് അപമാനിതരായി അണികളുടെ പിന്നിൽ അവരും പിന്തിരിഞ്ഞോടി. അല്പസമയത്തിനുള്ളിൽ ഇടിയും മിന്നലും അധികരിച്ച ശക്തിയാൽ ഒരു പേമാരി ചോർന്നതുപോലെ പടക്കളമാകെ
നിശ്ചലമായി. കൂട്ടറായി വളപ്പിന്റെ പല ഭാഗങ്ങളിൽ നിന്നും പലരും അനങ്ങാനാവാതെ ഞരങ്ങുന്ന ശബ്ദം മാത്രമാണ് കേൾക്കാനുള്ളത്. അവരൊക്കെ കണ്ണുരുട്ടി മരണവുമായി മല്ലടിക്കുകയാണ്. പൊരിഞ്ഞ യുദ്ധം നടന്നുകൊണ്ടിരിക്കെ ധീരകേസരി മൊയ്തീൻ ഷഹീദരുടെ വീട്ടിൽ വീട്ടുവേലകൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു അമുസ്ലിം ബാലൻ തന്റെ മുന്നിൽ യാദൃശികമായി പ്രത്യക്ഷപ്പെട്ടു. താണുകൂണ് ഇങ്ങനെ പറഞ്ഞു, എന്നെ രക്ഷിക്കണേ, എന്നെ കൊല്ലരുതേ, ഞാനൊന്നും അറിയില്ല, ഇവരെന്നെ ഇതിലേക്ക് പിടിച്ചിറക്കിയതാണ്, എന്റെ ജീവൻ രക്ഷിക്കണേ, നിങ്ങൾ പറയുന്നതെന്തും ഞാൻ അനുസരിക്കാൻ സന്നദ്ധനാണ്. ഇത് കേട്ട ധീരകേസരി വെട്ടു തടവിനിടയിൽ അവനോട് പറഞ്ഞു, നീ മുസ്ലിമാവണം, അതാണ് നിന്റെ ശാശ്വത വിജയത്തിന് ഉത്തമം, എന്തായാലും നിന്നെ ഞാൻ രക്ഷിക്കാം. എന്നാൽ ആ നിമിഷത്തിൽ തന്നെ ആ അമുസ്ലിം ബാലൻ മൊയ്തീൻ ഷഹീദർ മുഖേന ഷഹാദത്ത് കലിമ ചൊല്ലി പരിശുദ്ധ ഇസ്ലാമിൽ ചേർന്നു. അതോടെ തന്റെ പരിച കൊണ്ട് അവനെ കോരിയെടുത്തു, രണാങ്കണ മധ്യത്തിൽ നിന്നും പുറത്തേക്കെറിഞ്ഞ് രക്ഷപ്പെടുത്തി. ശത്രുവലയത്തിനുള്ളിൽ നിന്നാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്തത് എന്നോർക്കുമ്പോൾ ആ മഹാന്റെ മനോധാർഢ്യവും ആത്മവിശ്വാസവും എത്രമാത്രം അപാരമായിരുന്നുവെന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ്. രണ്ടാം റൗണ്ട് കൂട്ടപ്പടയും കഴിഞ്ഞ് മൂന്നുപേരും ഒരുമിച്ചു കൂടി. അവരുടെ ശരീരവസ്ത്രങ്ങൾ ആകമാനം രക്തത്തിൽ ചഞ്ചായമണിഞ്ഞിരുന്നു. യുദ്ധമധ്യേ ഉണ്ടായ അനുഭവങ്ങൾ പരസ്പരം കൈമാറി അല്പം സമാശ്വസിച്ചുവെങ്കിലും ഇതുവരെയായിട്ടും രക്തസാക്ഷിത്വം കൈവരിക്കാൻ കഴിയാത്തതിലുള്ള ദുഃഖവും ഷഹീദാവാനുള്ള തീരാഭിലാഷവും അവരിൽ അത്യധികം ശക്തി പ്രാപിച്ചിരുന്നു. ഇതുകൊണ്ട് തന്നെ അവർ മൂന്നുപേരും ജഗന്നിയന്ധാവായ റബ്ബിനോട് മനസ്സലിഞ്ഞ് കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചു. എല്ലാ രഹസ്യ പരസ്യങ്ങളും ഭാവിഭൂതങ്ങളും നന്നായി അറിയുന്ന രക്ഷിതാവേ, ഞങ്ങളുടെ ആഗ്രഹം അതെ, നിന്റെ പുണ്യശുഹദാക്കളുടെ കൂട്ടത്തിലെത്താനുള്ള ഞങ്ങളുടെ മോഹം നീ സഫലീകരിച്ചു തരണമേ. ഞങ്ങളിൽ നിന്നും പിന്തിരിഞ്ഞോടിയ ശത്രു സൈന്യത്തെ ഞങ്ങളിലേക്ക് തന്നെ മടക്കി യുദ്ധത്തിന് വരാനുള്ള ധൈര്യം അവർക്ക് നീ നൽകണമേ. എന്നിട്ടെങ്കിലും ഞങ്ങളുടെ തീരാഭിലാഷം നീ നിറവേറ്റിത്തരണമേ എന്ന് അവർ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. ശേഷം അവരൊരു തീരുമാനത്തിലെത്തുന്നു, അഥവാ ആ ശത്രുക്കൾ ഒരുപക്ഷെ ഇനിയും തിരിച്ചു വരാം, എല്ലാ ശക്തിയും സംഭരിച്ചു വരികയാണെങ്കിൽ തന്നെ നാം മൂന്നുപേരും ഇറങ്ങി യുദ്ധം ചെയ്താൽ അധികനേരം നമ്മോട് നിന്ന് എതിർക്കാൻ അവർക്കാവില്ല എന്ന് മാത്രമല്ല, ചിലപ്പോൾ അവരിങ്ങോട്ട് വന്നെടുക്കാൻ തന്നെ മടിച്ചു എന്ന് വരും. അതുകൊണ്ട് നമുക്കിനി ഓരോരുത്തരായി ഇറങ്ങി യുദ്ധം ചെയ്യാം. അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വത്തിന് ശേഷം രണ്ടാമത്തെയാൾ, പിന്നെ മൂന്നാമത്തെയാൾ എന്നിങ്ങനെയാവാം, അതായിരിക്കും നല്ലത്. ഈ അഭിപ്രായത്തിൽ അവർ മൂവരും യോജിച്ച് അംഗീകരിച്ചു. എന്നാൽ ആദ്യമായി ഇറങ്ങുന്നവൻ ആരായിരിക്കണം എന്നതിലേക്കാണ് പിന്നീട് അവരുടെ സംസാരം നീങ്ങിയത്. ഞാനാകണം മൂന്നാമൻ, ഞാനാകണം ഒന്നാമൻ എന്നായിരുന്നു മൂന്നുപേരുടെയും ആഗ്രഹം. സംസാരം തുടങ്ങും മുമ്പേ ധീരകേസരി മൊയ്തീൻ ഷഹീദർ ചാടിയെഴുന്നേറ്റു. ഞാനാണ് ഒന്നാമൻ എന്നും അതിനെ എന്നെ അനുവദിക്കണമെന്നും ശക്തിയായി വാദിച്ചു. മറ്റു രണ്ടുപേർക്കും അവസാനം അത് അംഗീകരിക്കേണ്ടി വന്നു. അവ്വിധമായിരുന്നു അദ്ദേഹത്തിന്റെ സംസാരം. കുഞ്ഞാലി എഴുന്നേറ്റ് മരുമകൻ മൊയ്തീൻ ഷഹീദരെ അണഞ്ഞുകൂട്ടി ആലിംഗനം ചെയ്ത് ചുംബിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇത് ഒരുപക്ഷെ അവസാന കൂടിക്കാഴ്ചയായിരിക്കും, വിധിയുണ്ടെങ്കിൽ പിന്നീട് കാണാം, അതിന് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കുഞ്ഞിപ്പോക്കരും ജ്യേഷ്ഠന ആലിംഗനം ചെയ്തു. വിട്ടുപിരിയുന്നതിനുള്ള അതീവ ദുഃഖം അദ്ദേഹത്തിന്റെ പൂമുഖത്ത് ദൃശ്യമായി. പക്ഷേ ദുഃഖം മടക്കി പിടിച്ച് ജ്യേഷ്ഠനു വേണ്ടി പ്രാർത്ഥിച്ചു. ശേഷം രണ്ടാളും മൊയ്തീൻ ഷഹീദരെ ആശീർവദിച്ചു. അരക്കച്ചയും അങ്കിയും ഉടുപ്പിച്ച് തലപ്പാവണിയിച്ച് ആയുധങ്ങളെല്ലാം നൽകി തയ്യാറാക്കി നിർത്തി. അദ്ദേഹത്തിന്റെ ശരീരം രണാങ്കണത്തിലെത്താൻ വെമ്പൽ കൊള്ളുന്നുണ്ട്. ഈ സമയം എല്ലാം നഷ്ടപ്പെട്ട് തോറ്റോടിയ മുസ്ലിം വിരുദ്ധ സൈന്യവും കുറച്ചപ്പുറം അവരിൽ അവശേഷിച്ച നേതാക്കളുടെ നേതൃത്വത്തിൽ സമ്മേളിച്ചിട്ടുണ്ട്. ക്ഷീണിത മനസ്സും തളർന്ന ശരീരവുമായി അവർ അവിടെ വിശ്രമിച്ചു. നേതാക്കളുടെ ഉപദേശങ്ങൾ ശ്രവിച്ചുകൊണ്ടിരുന്നു. ഇടയ്ക്കിടെ ചുറ്റുഭാഗത്തേക്കും അവർ കണ്ണയക്കുന്നുണ്ട്. സുപ്രനെ കൂട്ടത്തിൽ വകതിരിഞ്ഞു തന്നെ കാണുന്നുണ്ട്. നേതാവ് പറഞ്ഞു തുടങ്ങി, അല്ലയോ യോദ്ധാക്കളെ, നാം എല്ലാം നശിച്ചവരായി മാറി. നമ്മുടെ സ്ത്രീകൾ വിധവകളും സന്താനങ്ങൾ അനാഥരും നിരാരംഭരുമായി.
മകന് അച്ഛനും അച്ഛന് മകനും മകൾക്ക് ചേട്ടനും എല്ലാം മകൾക്ക് ചേട്ടനും എല്ലാം നഷ്ടപ്പെട്ടു. അവരൊക്കെ ആ ചെമ്മണ്ണിൽ കിടന്ന് പിടയുന്നുണ്ടാവും. അവരുടെ കടും ചോര കൊണ്ട് ആ മണ്ണ് ചെഞ്ചായം അണിഞ്ഞു. മാത്രമല്ല, നമ്മുടെ അഭിമാനത്തിന് ഇതിലപ്പുറം ഇനി ഒരു ക്ഷതവും വരാനില്ല, സംഭവിക്കാനുമില്ല. നമുക്കിനി നാട്ടിലേക്ക് തിരിച്ചു പോവാനാവാത്ത വിധം കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. നാലാളുടെ മുമ്പിൽ തല ഉയർത്തി ഇനി എങ്ങനെ നടക്കും? വികാരാധീതനായിരുന്നു അവർ. സംസാരമിടർന്നുണ്ടായിരുന്നു, കണ്ണുകൾ നിറഞ്ഞൊലിച്ചുകൊണ്ടിരുന്നു. അതിനിടെ അവശേഷിച്ച സൈന്യങ്ങളുടെ ഇടയിൽ നിന്ന് ആരൊക്കെയോ പതുക്കെ സംസാരിക്കാൻ തുടങ്ങി. ഇപ്പണി ആദ്യമേ വേണ്ടാത്തതായിരുന്നു. അക്രമികളുടെ അന്ത്യം ഇതുപോലെ തന്നെയായിരിക്കും. പക്ഷേ നേതാവ് അതൊന്നും ശ്രദ്ധിക്കാതെ തുടർന്നു, ആകയാൽ നമുക്കിനി ജീവിതമല്ല മറിച്ച് മരിക്കലാണ് നല്ലത്. എന്നാൽ ഇതൊന്നും കാണേണ്ട ഗതികേടുണ്ടാവില്ലല്ലോ. നിങ്ങൾ ഒന്നോർത്തു നോക്കൂ, ആ മൂന്ന് മൊട്ടജോനകൾ നമ്മുടെ എല്ലാവിധ യുദ്ധതന്ത്രങ്ങളും അടങ്ങുന്ന മഹാസൈന്യത്തെ ശിഥിലമാക്കി, പാട നശിപ്പിച്ച് ആട്ടിപ്പറപ്പിച്ചു. എന്നിട്ടും അവരിൽ ഒരാളെയെങ്കിലും ഒന്നും ചെയ്യാൻ നമ്മെ കൊണ്ട് കഴിഞ്ഞില്ല. ഓ, ചിന്തിക്കാൻ കൂടി വയ്യ. ഏത് ഭീകര സൈന്യത്തെയും പെട്ടെന്ന് നശിപ്പിക്കാൻ പോന്ന കേരളത്തിൽ കേളി കേട്ട കേസരികളെല്ലാം നമുക്കില്ലാതെയായി. ഇതിനപ്പുറം നാണക്കേട് എന്താണ് ഇനി ഈ ഉലകത്തിലുള്ളത്? അതുകൊണ്ട് നാം ഇനി നോക്കി നിന്നുകൂടാ. ഒന്നുകിൽ അവരെ മൂന്നുപേരെയും ഉടനെ പിടികൂടി വധിച്ചു കളയണം, അല്ലെങ്കിൽ നമുക്ക് ചാവാം. ഇത് രണ്ടുമല്ലാതെ ഒന്നും ഇനി നടക്കില്ല. വേഗമാവട്ടെ, അവരും ഇപ്പോൾ തളർന്നിരിക്കും. വിശ്രമിക്കാൻ സമയം കൊടുക്കുന്നത് നമുക്ക് തന്നെ അപകടമാകും. അതിനു മുമ്പായി നാം ചില പ്രതിജ്ഞകൾ എടുക്കണം. മുന്നോട്ട് വെച്ച കാലൊരിക്കലും പിന്നോട്ട് വലിക്കരുത്. കൂടുതൽ ശക്തി സംഭരിച്ച് ഒറ്റക്കെട്ടായി ആഞ്ഞടിക്കണം. എന്തിനേറെ പറയുന്നു, ഇക്കാണുന്ന മല തന്നെ ഇടിഞ്ഞു വീണാലും നാം ഓടരുത്. മറ്റൊരു നേതാവ് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ഇതുവരെ പറഞ്ഞതൊക്കെ നിങ്ങൾ കേട്ടിരിക്കും. പകുതിയിലേറെ ഭടന്മാർ നമുക്ക് നശിച്ചുവെങ്കിലും നാം ഇപ്പോഴും വലിയ ഒരു സൈന്യം തന്നെയാണ്. അതിനു പുറമെ ഇനിയും എല്ലാവിധ യുദ്ധ സാമഗ്രികളോടും കൂടെ നമ്മെ സഹായിക്കാൻ കൂടുതൽ സായുധ ഭടന്മാർ ഇവിടെ എത്തിച്ചേരും. ആ വിവരം ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇങ്ങോട്ട് വന്ന ആ വലിയ സൈന്യം നാട്ടിൽ നിന്നും ഇങ്ങോട്ട് വരുന്ന ആ വലിയ സൈന്യം നാട്ടിൽ നിന്നും പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ നേതാവ് പറഞ്ഞ പ്രകാരം അവർക്ക് വിശ്രമം കൊടുക്കുന്നത് ആപത്താണ്. ഇതൊരു സുവർണാവസരം കൂടിയാണ്. എല്ലാവരും യുദ്ധായുധങ്ങൾ അണിഞ്ഞ് തയ്യാറാവണം. നമുക്ക് ക്ഷണം പുറപ്പെടാം. എല്ലാവരും തയ്യാറായി. പൂണൂല് ധരിച്ച, ജപമാലകൾ അണിഞ്ഞ്, പൊട്ടുതൊട്ട് ബലികൾ അർപ്പിച്ച്, ശ്ലോകങ്ങളും മന്ത്രങ്ങളും വന്ദനങ്ങളും കൈകൂപ്പിച്ചൊല്ലി ഭക്തിയാദരവുകളോടെ നേതാക്കളുടെ പിന്നിൽ അണിനിരന്ന് അടിവെച്ച് മുന്നോട്ടവർ നീങ്ങിക്കൊണ്ടിരുന്നു. രണ്ടും കൽപ്പിച്ചാണ് അവരുടെ പോക്ക്. ആർപ്പുവിളി, മുട്ടുവിളി, ചൂളവിളി തുടങ്ങി യുദ്ധത്തിന് ആവേശം നൽകുന്ന എല്ലാ കൊട്ടും കൊരവയുമായി തുള്ളിച്ചാടി നേതാവിന്റെ പ്രസംഗത്തിൽ നിന്നും വീണ്ടെടുത്ത ആവേശത്തിമിർപ്പിൽ ആടിപ്പാടി അവർ കുതിച്ചുകൊണ്ടിരുന്നു. രണാങ്കണത്തിലെത്താനുള്ള അവരുടെ തിരക്ക് കുറച്ചൊന്നുമല്ല. അവിധം ആവേശപരിതരായാണ്, മധോന്മുത്തരായാണ് അവരുടെ പോക്ക്. കൂട്ടറായി വളപ്പിലേക്ക് അവർ അടുത്തു. അവരുടെ കൂത്താട്ടം വർദ്ധിച്ചു. ആർ തുലച്ച് അലകളുയർത്തി അവരാ വളപ്പ് വലയം ചെയ്തു നിന്നു.